നമസ്കാരം. കൂത്തുപറമ്പ് മൻസൂറിൻ്റെ കൊലപാതകത്തിൽ ഏത് ജയരാജനായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുക? മൻസൂറിൻ്റെ കൊലപാതകത്തിൽ പ്രതികളായി പാർട്ടി പ്രവർത്തകരായ ആളുകളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു, കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ അതിൽ സുപ്രധാനമായ ആൾ സംസാരിച്ചതിൻ്റെ, അന്ന് ആ സമയത്ത് ഫോൺ സംസാരിച്ചതിൻ്റെ വ്യക്തമായ രേഖ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അതിലൊരു ജയരാജാണ് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ജയരാജ് ആരാണ്? എം വി ജയരാജാണോ, പി ജയരാജാണോ, അതല്ല നമ്മുടെ ഇ പി ജയരാജാണോ? എന്തായാലും ഇതിൽ പിണറായി വിജയൻ ഇതിൽ പങ്കാളിത്തമില്ല എന്നുള്ളൊരു വിവരം കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണൂരിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് അവസാന ദിവസം ഏപ്രിൽ 6-ാം തീയതി നടന്നിട്ടുള്ളത്. കൂത്തുപറമ്പ് 150-ാം ഡിവിഷനിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, പാനൂരിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രകടനം നമുക്കത് നോക്കി, വളരെ മോശമായ രൂപത്തിലുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രകടനമാണ് കടന്നു പോകുന്നത്. ഇത് കിട്ടിയത് എനിക്ക് പാനൂരിൽ നിന്ന് ഒരു സി പി എം പ്രവർത്തകൻ അയച്ചതാണ്. അതെ, അവർ സി പി എം വളരെ ആക്ഷേപം പറയുന്നത് വളരെ മോശമായ രൂപത്തിൽ പട്ടികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള പ്രസംഗ ജാഥ അവിടെ അന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായി നേരത്തെ ഉണ്ടായിരുന്നതു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇത്. എന്നാൽ ഇതിനെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകം നടത്താൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നില്ല എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ആ പിണറായി വിജയനെ ഒരു അവസാനം തിരിച്ചടി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവിടെ ഒരു കൊലപാതകം നടക്കും. മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചാൽ ഒരു കൊലപാതകം, പിണറായി വിജയൻ ബി ജെ പിയുമായിട്ടുള്ള ഒരു ധാരണപ്രകാരം ഇനി കൊലപാതകമൊന്നും നടത്തില്ല എന്നുള്ള ഒരു സംഭവമാണ് കണ്ണൂരിൽ നടത്തിയതെങ്കിൽ, ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് ഒരു കൊലപാതകം നടത്തിയതാണ് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോയിൽ പറയുന്ന പ്രകാരം സി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് വളരെ മോശമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ്. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള, വെട്ടിക്കൊല്ലും എന്നുള്ള രൂപത്തിലുള്ള ഈ ജാഥ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും അതിനെ ആസ്പദമാക്കി ഈ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗ് ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, ബി ജെ പി ആയാലും ശരി, സി പി എം ആയാലും ശരി, ആരാണേ ശരി, മനുഷ്യനെ വെട്ടിക്കൊന്ന്, പച്ച മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന രീതി പ്രാകൃതമാണ്, പ്രാകൃതമാണ്, പ്രാകൃതമാണ്. അത് അനുവദിക്കരുത്. അത് ഇ പി ജയരാജനായ ശരി, അത് പി ജയരാജനായ ശരി, അതേപോടൊപ്പം തന്നെ എം വി ജയരാജനും ശരി, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവരാരുടെ കൈകളാണ്, ഇവരാരാണ് യഥാർത്ഥ പ്രതി എന്ന് നമുക്കറിയണമെങ്കിൽ ഈ ഭരണം ചിലപ്പം പിണറായി വിജയൻ നിന്ന് മാറുകയാണെങ്കിൽ ആ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുമായിരിക്കാം. എന്തായാലും ഒരു ജയരാജനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഭരണം മാറുകയാണെങ്കിൽ സത്യാവസ്ഥ വരും, ഇല്ലെങ്കിൽ ഒരിക്കലും ആരാണ് യഥാർത്ഥ പ്രതി എന്ന് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഈ അതേപോലെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതി ആരാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടും ഒരാളെയും പിടിച്ചിട്ടില്ല.
ഒരു ഘട്ടം വരെ ഉള്ള ആളുകളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് മുകളിലുള്ള ആളുകളെല്ലാം സംരക്ഷിക്കുകയായിരുന്നു. അതിൽ കൃത്യമായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണ പങ്കുണ്ട്. അദ്ദേഹം അവസാനം അന്നത്തെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ആ കാര്യത്തിൽ അട്ടിമറിച്ചു എന്ന് പറയുന്ന കാര്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കൃത്യമായിട്ട് ഉന്നത നേതാക്കന്മാർ വന്നപ്പോൾ അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് കോൺഗ്രസ് എടുത്തു, പ്രത്യേകിച്ചും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൽ കെ കെ രമയുടെ ഭാഗത്താണ് ഞാൻ. കെ കെ രമ വിശ്വസിക്കുന്നത് പോലെ ഈ ഗൂഢാലോചനയുടെ യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാത്തത് കൊണ്ടല്ല, കൃത്യമായിട്ട് അറിയാമായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവസാനഘട്ടത്തിൽ ഒത്തുതീർപ്പ് എത്തിയിരുന്നു. അതിന് കാരണം എന്താണെന്നുള്ള വിവരങ്ങൾ, ക്രൈമിന് ചില വിവരങ്ങൾ കിട്ടിയുടെ പിന്നീട് പുറത്തുവിടുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് മാത്രം പറയാം. നന്ദി, നമസ്കാരം.